തീർച്ചയായും സമവായത്തിന് വഴങ്ങാതെ മറ്റു മാർഗ്ഗങ്ങളില്ല മുപ്പത്തിരണ്ട് സീറ്റുകൾക്ക് അകലെയാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി രണ്ടായിരത്തി പതിനാലിന് ശേഷം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ കൃത്യമായി നിരീക്ഷിച്ചതുപോലെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മുന്നൂറ്റി മൂന്ന് എന്നീ നിലകളിൽ ഭൂരിപക്ഷത്തിൻ്റെ മാർജിൻ്റെ ആശങ്കകളൊന്നുമില്ലാതെയാണ് നരേന്ദ്രമോദി ഭരിച്ചിരുന്നതെങ്കിൽ ഇനി നരേന്ദ്രമോദിക്ക് മുപ്പത്തിരണ്ട് സീറ്റുകൾ എന്നുള്ളത് എല്ലാ ഉറക്കത്തിലും ഭയപ്പെടുത്തുന്ന ഒരു സ്വപ്നമായിട്ടുണ്ടാവും നോക്കൂ കൊയിലൻ പോളിറ്റിക്സിന്റെ ചരിത്രം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് നമ്മൾ സാധാരണ പറയുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് എന്നാണെങ്കിലും കൂട്ടുകക്ഷി സ്വഭാവത്തിലുള്ളൊരു സർക്കാർ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യം തന്നെ രൂപീകരിച്ചിരുന്നു നെഹ്റു അതെ പക്ഷേ അന്ന് പാർട്ടികളുടെ തന്നെ എതിർക്കുന്ന പ്രതിപക്ഷത്തിരിക്കേണ്ട ആളുകളെ പോലും നെഹ്റു ആ മന്ത്രിസഭയിലേക്ക് ക്ഷണിക്കുക ചെയ്യുന്നത് ഇപ്പം ശ്യാമപ്രസാദ് മുഖർജി ക്ഷണിക്കുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറിനെ ക്ഷണിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ എല്ലാ സാമ്പത്തിക പോളിസികളെയും എതിർക്കുന്ന ജോൺമത്തയെ പോലെയുള്ളവരാദ്യത്തെ മന്ത്രിസഭയിലെടുക്കുന്നു ആ മന്ത്രിസഭയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരുപക്ഷേ സ്വതന്ത്ര ഇന്ത്യയുടെ ആശയത്തെ തന്നെ ഒരു മന്ത്രിസഭയ്ക്ക് പ്രതിനിധീകരിക്കാൻ സാധിച്ചു പക്ഷേ പിന്നീട് സമുഖച്ച് പോയി കാശ്മീർ വിഷയമൊക്കെ നമുക്കറിയാവുന്നത് പോലെ പക്ഷേ ആ സർക്കാർ പ്രതിനിധീകരിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു കൂട്ടുകക്ഷി സമ്പ്രദായം പിന്നീട് ഒരിക്കലും സാധ്യമാവില്ല പിന്നീടാണ് റീജിയണൽ ആയിട്ടുള്ള പ്രാദേശിക ഉണ്ടാവുന്നതും കോൺഗ്രസിൻ്റെ അടുക്കളയിൽ ഉണ്ടാവുന്നതും അതിൽ നിന്ന് എങ്ങനെയാണ് റീജിയണൽ സത്രപ്സ് ഉണ്ടാവുന്നതും ഒക്കെ നമ്മൾ പഠിച്ചതാണ് പക്ഷേ ഈ ഈ ഇവിടെ കൗതുകകരമായ ഒരു കാര്യമുള്ളത് ഇത് യഥാർത്ഥത്തിൽ നമ്പറുകളുടെ ഒരു സഖ്യകക്ഷി മാത്രമാണ് പ്രത്യശാസ്ത്രപരമായി ഒട്ടും ചേർന്നു പോകാത്ത നാല് കക്ഷികളാണ് ചേർന്നിരിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാക്കി അപ്പനാദളിനെയൊക്കെ നമ്മൾ മാറ്റി നിർത്തിയാൽ പോലും നോക്കൂ ഒരു ഭാഗത്ത് ജെ ഡി യു ജെ ഡി യു ഒരു കാലത്ത് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നതും ഇന്ത്യ മുന്നണിക്ക് തുടക്കം കൊണ്ടുന്നതും സിംഗിൾ പോയിന്റ് ടാർജറ്റിലാണ് സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യനീതി ആ സാമൂഹ്യനീതി നടപ്പിൽ വരുത്താൻ വേണ്ടിയാണ് ജാതി സെൻസസ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതേസമയം എൻ ഡി എ എന്തായിരുന്നു ആ സമയത്ത് ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരുന്നത് സാമൂഹ്യനീതി ആയിരുന്നില്ല മോദിയുടെ ഗ്യാരണ്ടിയും ഒരു പ്രോ ലിബറൽ ന്യൂ ലിബറൽ എക്കണോമിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ട്രില്യൺ എക്കണോമിക് ഗ്രോത്തുമാണ് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിരുന്ന പോളിസി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഈ ജെ ഡി യു തുടങ്ങി വെച്ചെങ്കിലും പിന്നീട് ജെ ഡി യു അടർന്നു പോയെങ്കിലും ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും കാസ്റ്റ് സെൻസസിലൂടെയും സാമൂഹ്യനീതി നിരന്തരം രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിലും തുടർന്ന് ക്യാമ്പയിനിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കുകൾ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിക്കുന്നത് അപ്പം സാമൂഹ്യനീതിയുടെ ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ മോദി പ്രതിനിധാനം ചെയ്തിരുന്ന എൻ ഡി എയുടെ ക്യാമ്പയിനെ യഥാർത്ഥത്തിൽ മാറ്റിമറിക്കാൻ പോകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായ ആഴത്തിലുള്ള വിഷയമായി ഞാൻ മനസ്സിലാക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കാൻ പോകുന്നത് നരേന്ദ്രമോദി മന്ത്രിയുമായി ബന്ധപ്പെട്ട പ്രചരണത്തിനിറങ്ങുമ്പോൾ മണ്ഡലുമായി ബന്ധപ്പെട്ട പ്രചരണത്തിനാണ് ഇറങ്ങുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണിയുടെ തുടക്കക്കാരനായ ജനതാദൾ യുണൈറ്റഡിലെ നിതീഷ് കുമാർ ഈ ക്യാബിനറ്റിൽ പോയി ആദ്യം പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം ദ കാസ്റ്റ് സെൻസസ് ആണെന്ന് കെ സി ത്യാഗി പറഞ്ഞു കഴിഞ്ഞു നമ്പർ വൺ നമ്പർ ടു എൻ ഡി എയുടെ പ്രധാനപ്പെട്ട പോളിസി ആയിട്ട് അവരൊരു പക്ഷേ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ വലിയ രീതിയിൽ സമൂഹത്തെ മിലിറ്ററൈസ് ചെയ്യത്തക്ക രീതിയിൽ അഗ്നിവീറികളെ ഇറക്കാനുള്ളൊരു വലിയ പദ്ധതി ആർ എസ് എസിൻ്റെ പ്രോജക്റ്റാണ് ആർഎസ്എസിന്റെ പ്രോജക്ട് യഥാർത്ഥത്തിൽ എൻ ഡി എ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് അഗ്നിപഥ് വരുന്നതും ആ അഗ്നിപഥിലാണ് യഥാർത്ഥത്തിൽ ആ പേരിലാണ് അഗ്നിവീരുകൾ വരുന്നത് അപ്പോൾ ആ സ്കീം അഗ്നിപഥാണ് ആ അഗ്നിപത് സ്കീമിന്റെ പേരിലാണ് ഹരിയാനയ്ക്ക് അഞ്ച് സീറ്റ് നഷ്ടപ്പെടുന്നത് പേരിലാണ് രാജസ്ഥാനിൽ സീറ്റുകൾ നഷ്ടപ്പെടുന്നത് ഉത്തർപ്രദേശിലെ പല ഭാഗങ്ങളിലും കർഷകർക്കൊപ്പം സീറ്റുകൾ നഷ്ടപ്പെടുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് സാമൂഹ്യനീതിയുടെ ഒരു ആശയം മോദി റെപ്രസെന്റ് ചെയ്യുന്ന ഈ ട്രില്യൺ എക്കണോമി എന്ന് പറയുന്ന ഒരു ആശയത്തെ മറികടക്കാൻ പോകുന്നു അത് തമ്മിലുള്ള ഒരു സംഘടന ഉണ്ടാകാൻ പോകുന്നു ഇത് എങ്ങനെയാണ് ഇനി മാനേജ് ചെയ്യാൻ പോകുന്നത് വലിയ പ്രധാനപ്പെട്ട കൗതുകകരമായ ഒരു കാര്യമാണ് മോദിക്ക് കാസ്റ്റ് സെൻസസിന് മുന്നിൽ വഴങ്ങേണ്ടി വരും കാസ്റ്റ് സെൻസസിന് മുന്നിൽ വഴങ്ങിയാൽ എന്താ പ്രശ്നം ഇപ്പോൾ ബീഹാറിലെ എത്രയാണെന്ന് അറിയുമോ റിസർവേഷൻ ക്യാപ്പ് സിക്സ്റ്റി ത്രീ പെർസെൻറ്റാണ് സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജിലേക്ക് റിസർവേഷൻ ക്യാപ്പ് ഉയരുമ്പോൾ ഒ ബി സിയുടെ ഇന്ത്യയിൽ ഇനിയും കൃത്യമായി നിശ്ചയിച്ചിട്ടില്ല എത്ര ശതമാനമാണെന്ന് ആകെ നിശ്ചയിച്ചിരിക്കുന്ന രണ്ട് കാറ്റഗറിയുള്ളൂ ഒന്ന് എ സി ഒന്ന് എസ് ടി അതൊന്ന് പതിനാറ് പോയിന്റ് ആറ് ഒന്ന് എട്ടേ പോയിന്റ് ആറ് ഒ ബി സിയുടെ ഇത് പരമാവധി സീലി കിടക്കുകയാണ് അമ്പത്തിരണ്ട് ശതമാനം കോടതിയുടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി കാസ്റ്റ് സെൻസസ് നടന്നാൽ വരാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഒ ബി സി വിഭാഗങ്ങൾക്ക് ഒരു കോട്ട നിശ്ചയിക്കും അത് അൻപത് ശതമാനത്തിന് മുകളിലേക്ക് പോകും സ്വാഭാവികമായും ജനറൽ കാറ്റഗറിയിലേക്കാണല്ലോ ഇത് പോവുക അതെ അപ്പോൾ ജനറൽ കാറ്റഗറിയിലുള്ള സവർണ വിഭാഗത്തിൽപ്പെട്ടവരും ബി ജെ പിയുടെ ബേസിൽ തമ്മിലുള്ളൊരു കോൺഫ്ലിക്ട് നടക്കാൻ പോവുക ഇത് ഇന്ത്യയിൽ വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ അതത്ര ലളിതമായ ഒരു വ്യക്തി കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നതല്ല വരുന്ന അഞ്ചു വർഷങ്ങളിൽ വീണ്ടും മണ്ടൽ വേഴ്സസ് മന്ദിർ എന്ന് പറയുന്നതിന്റെ രണ്ടാം എഡീഷൻ വരാൻ പോവുകയാണ് കാസ്റ്റ് സെൻസസ് എന്ന് കെ ത്യാഗി പറഞ്ഞതും ജെ ഡി യു അതിൽ സ്റ്റിക് ഓൺ ചെയ്യാൻ പോകുന്നതും ഈ വിഷയമാണ് ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ എൻ ഡി മുസ്ലിം സംവരണം നാല് ശതമാനം സംവരണം മാനിഫെസ്റ്റോയിൽ ഉറപ്പ് കൊടുത്തിരിക്കുന്നതാണ് ചന്ദ്രബാബു നായിഡു ഈ നാല് ശതമാനം സംവരണത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പലയിടങ്ങളിലും കർണാടകയിൽ റിസർവേഷൻ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഒ ബി സിയുടെ സംവരണം എടുത്ത് മുസ്ലീങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നുവെന്ന പ്രചരണം നടത്തിയിരിക്കുന്നത് അവ സ്വാഭാവികമായും കർണാടക ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റിൽ തൻ്റെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായ നാല് ശതമാനം സംവരണം ചന്ദ്രബാബു നായിഡു നടപ്പിലാക്കുമ്പോൾ അവിടെ സഖ്യകക്ഷിയായ എൻ ഡി സംസാരിക്കേണ്ടി വരും ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പക്ഷേ ചന്ദ്രബാബു നായിഡുവിനെ പിടക്കാൻ കഴിയില്ല കാര്യം എങ്ങനെ വന്നാലും നമ്മൾ ഈ പറഞ്ഞ മുപ്പത്തിരണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ ബാലികറ മലയായി ഇപ്പോഴും നരേന്ദ്രമോദിയുടെ നിൽക്കുന്നു ഇതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നാലാമത്തെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു പ്രോജക്ടിന് അസച്ച അംഗീകാരമേ കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ബീഹാറിലെ മുസ്ലിം വോട്ടുകൾ എം വൈ എന്നുള്ളത് കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ബാക്ക്വേഡ് ക്ലാസ്സിനെയും എസ് സി ഐയും എസ് ടി ഒക്കെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ഇപ്പോഴും പ്രധാനപ്പെട്ട മുസ്ലിം വോട്ട് ബാങ്ക് ബീഹാറിൽ ഒരു പ്രധാനപ്പെട്ട ചങ്കാണ് ഒരു കാരണവശാലും ജനതാദൾ യുണൈറ്റഡ് അതിനെ വിട്ട് കളിക്കില്ല ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡുവും അതിനെ വിട്ടുകളിക്കില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഹിന്ദുത്വ പ്രൊജക്റ്റ് നേക്കാൻ പോകുന്ന ആഘാതം ചെറുതായിരിക്കില്ല അതെങ്ങനെ മാനേജ് എന്നുള്ളതാണ് അറിയേണ്ടത് ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് കൂടിയിരുന്നു അതിൽ സന്തോഷ് ഉൾപ്പെട്ടിരുന്നു ഒപ്പം നമ്മുടെ രാജ്നാഥ് സിംഗ് ഉണ്ടായിരുന്നു ഒപ്പം അമിത്ഷായ ഉണ്ടായിരുന്നു ഇവർ ആ ജെ പി നദ്ദ ഉണ്ടായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായതാണ് പയ്യൂഷ് ഗോയൽ ഉണ്ടായിരുന്നു ഇവരുടെ ചർച്ചാ വിഷയമായ വിഷയം എന്താണ് ഘടക കക്ഷികൾ കൂടി വരുന്ന സാഹചര്യത്തിലെ പോളിസികളുടെ ദിശ ഏത് രീതിയിൽ പോകണം എന്നുള്ളതാണ്

അപകടമുള്ളത് എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആർ എസ് എസിന്റെ നൂറ് വർഷം തികയുകയാണ് ആർ എസ് എസിന്റെ നരേറ്റീവ് അനുസരിച്ച് ഭരണഘടനയിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിരിക്കുന്ന സർക്കാരിന് ഇതൊരു പ്രതിസന്ധിയാവും ഇപ്പൊ യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യത്തിൽ ഇപ്പം എല്ലാവരും പറയുന്നത് സമവായത്തിലൂടെ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണം എന്നാണ് പക്ഷെ വൺസ് ഈ സമവായം നടപ്പിലാക്കാൻ വരുമ്പോഴാണ് ശരിയത്തുമായിട്ടുള്ള ക്ലാസ് ക്ലാഷ് വരിക അപ്പോൾ ശരിയത്തുമായിട്ടുള്ള ക്ലാഷ് വരുമ്പോൾ ജെ ഡിയുന്റെ പൊസിഷനും ചന്ദ്രബാബു നായിഡുവിൻ്റെ പൊസിഷനും നരേന്ദ്രമോദിക്കും ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ സെക്കൻഡ് കക്ഷികളിൽ നിന്നുള്ള സമ്മർദ്ദത്തിന് വേണ്ടി പോളിസിയാണ് പ്രശ്നം അപ്പം നയപരമായ വിഷയങ്ങളിലാണ് കീടങ്ങൾ ഉണ്ടാവുക അതായത് ഭർത്തുകളൊക്കെ ഈസിലി സോർട്ട് ഔട്ട് ചെയ്യും അതെ സംശയമില്ല കാര്യം ചന്ദ്രബാബു നായിഡുനീന അപ്പുറത്തേക്ക് പോയി ഒരു സർക്കാർ ഉപകരിക്കാനെന്ന് ഉടനെ കഴിയില്ല മാത്രമല്ല കോൺഗ്രസും അതിന് വില്ലെങ്കല്ല അവർ വെയിറ്റ് ചെയ്യുന്നത് എന്താണ് വളരെ ആരോഗ്യകരമായ തീരുമാനമാണ് ഇന്നലെ ഇന്ത്യ മുന്നണി എടുത്തിരിക്കുന്നത് ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞത് നയപരമായ വൈരുദ്ധ്യങ്ങളുള്ള ഒരു സഖ്യകക്ഷിയാണിത് എന്നുള്ളത് വ്യക്തമായിട്ടറിയാം ആ നയപരമായ വൈരുദ്ധ്യമുള്ള സഖ്യകക്ഷികൾക്ക് ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് പോകാൻ കഴിയില്ല സ്വാഭാവികമായും അവർ തടഞ്ഞു വീഴുക തന്നെ ചെയ്യും എന്നുള്ളതാണ് കാരണം ഈ ആർ എസ് എസിൻ്റെ സമ്മർദ്ദങ്ങൾക്കിനും അവർ വഴിപ്പെടേണ്ടി വരും ഇപ്പോൾ തന്നെ ഉത്തർപ്രദേശിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് രാജിവെക്കേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള ചില നിലപാടുകൾ പുറത്തു കഴിഞ്ഞു അതിന്റെ സൂചനയാണ് ഭട്നവിസ് രാജ്യസന്നദ്ധതയെ അറിയിക്കുന്നു രാജസ്ഥാനിൽ നിന്ന് രാജ്യസന്നദ്ധതയെ അറിയിച്ചുകൊണ്ട് ഭജൻലാൽ ശർമ്മ വരുന്നു പക്ഷേ ഉത്തർപ്രദേശിലെ വലിയ വീഴ്ചയ്ക്ക് കാരണക്കാരനായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാജ്യസന്നദ്ധത അറിയിച്ചു ില്ല പക്ഷേ അവിടെ പാർട്ടി സെക്രട്ടറി ചൌധരി രാജ്യസന്നദ്ധത്തെ അറിയിക്കാൻ പോവുകയാണ് അതൊരു വാണിസൈലാണ് ആർക്ക് യോഗി ആദിത്യനാഥിന് യോഗി ആദിത്യനാഥ് അതുകൊണ്ട് പോയിന്റ് ചെയ്യുന്നത് ഇത് എന്റെ പരാജയമല്ലെന്നും ഞാൻ നിർദ്ദേശിച്ച മുപ്പത്തഞ്ച് സ്ഥാനാർത്ഥികളിൽ ഒരാളെ മാത്രമാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് അയാളെ വിജയിപ്പിച്ചു മുപ്പത്തിനാല് പേരും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേതൃത്വത്തിന്റേതാണ് കേന്ദ്ര നേതൃത്വത്തിന്റേതാണ് പരാജയം എന്ന് യോഗി ആദിത്യനാഥ് പറയുമ്പോൾ പാർട്ടിക്കുള്ളിലുള്ള ചില സമ്മർദ്ദങ്ങൾക്ക് കൂടി ഇനി നരേന്ദ്രമോദിക്കും ജെ പി നദ്ദയ്ക്കും അല്ലെങ്കിൽ ഇനി അധ്യക്ഷനാകാൻ പോകുന്നത് ആരാണോ അവർക്കും വടങ്ങേണ്ടി വരും ആ രീതിയിൽ ി ജെ പി ജനാധിപത്യത്തിന് വളരെ മനോഹരമായ വാചകമാണ് അദ്ദേഹം പറഞ്ഞത് സമവായങ്ങളിലൂടെയാണ് രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടത് ജനാധിപത്യം മുന്നോട്ട് പോകേണ്ടത് എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിന്റെ ചാരുത ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അൻപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ രൂപീകരിക്കപ്പെട്ട നെഹ്റുവിൻ്റെ ആദ്യ മന്ത്രിസഭയിൽ നെഹ്റുവിന്റെ ആശയങ്ങൾക്ക് എതിരായി നിന്നവർ പോലും ഒരു ഘട്ടത്തിൽ രാജ്യത്തിന്റെ പുരോഗതിയെ കരുതി സമവായങ്ങൾക്ക് കീഴ്പ്പെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് തീവ്രവിരുദ്ധ ആശയങ്ങൾ തമ്മിലുള്ള ഒരു സംഘം ാണ് ആ സങ്കലനത്തിലെ സംഘടനത്തിൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഒരു പരിധിവരെ കേടങ്ങേണ്ടി വരും അതല്ലെങ്കിൽ കാലാവധി തികയ്ക്കാതെ ഈ സർക്കാർ പിരിഞ്ഞു പോകും വീണ്ടും ഒരു ജനവിധി തേടേണ്ടി വരും ആ സമയത്ത് നമ്മൾ വീണ്ടും ഒരു പക്ഷേ ഇനി എന്താണ് നെറേറ്റീവ് എന്നുള്ളത് കാത്തിരുന്ന് കാണാം പക്ഷേ സാമൂഹ്യനീതി വേഴ്സസ് ഹിന്ദുവ മണ്ഡൽ വേഴ്സസ് മന്ദിർ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലും പ്രധാനപ്പെട്ട വിഷയമായി തീരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ സൂചന ഏതാണ് എൻ ഡി എ എന്ന ആവർത്തിച്ചു പറയുന്നതിലൂടെ മാത്രമല്ല എൻ ഡി എക്ക് ഒരു നിർവചനം കൂടെ കൊടുത്തിട്ടുണ്ട് ഈ മാ ഏറ്റവും പൊതുഞ്ഞാണ് അവതരിപ്പിക്കുക അതാണ് അതിലെ കൗതുകരമായ കാര്യം ഞങ്ങൾ എൻ ഡി എ സഖ്യകക്ഷികൾക്ക് വഴങ്ങാൻ പോവുകയല്ല കേട്ടോ പകരം എന്താ ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂ ഇന്ത്യ ഒരു ഡെവലപ്ഡ് ഇന്ത്യ ഒരു ആസ്പിറേഷണൽ ഇന്ത്യ എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ പഴയ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണ് മോദിയുടെ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു എൻ ഡി എ ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് പ്രത്യയശാസ്ത്രപരമായി ഉള്ളിൽ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് എന്നതാണ് എൻ്റെ ടേക്ക് സമവായങ്ങൾക്ക് വഴങ്ങൂ എന്ന ചോദ്യത്തിന് സമവായങ്ങൾക്ക് വഴങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം meet the editors